കട്ട ഫിലിം ഫാൻ, ആൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്, ആളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരണം എന്നൊക്കെ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു പോസ്റ്റർ അങ്ങനെ കാണിച്ചു കൊടുക്കും. കാരണം ഇതിനപ്പുറം വേറെ എന്ത് തേങ്ങയാണ് ആൾക്കാർ ജീവിതത്തിൽ വേണ്ടത്. ഈ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതാണത്. അതായത് നമ്മളിപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും തന്നെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, എല്ലാ ഫിലിം ആക്ടേഴ്സും കൂടി ഒരു സിനിമയിൽ വരുന്നതെന്ന് അവർ സ്വപ്നം, അതൊന്നും ഒരു കാലത്തും നടക്കില്ല നമ്മൾ വിചാരിച്ചൊരു സംഭവം, അതിപ്പോൾ റിയൽ ആയിട്ട് നടക്കാൻ പോകുന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇന്ന സാധനമാണ് എൽ സി യു ആണെന്ന് കൺഫേം ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുമായിരിക്കും. പക്ഷെ ആ ഒരു ജസ്റ്റ് ആ ഒരു പോസ്റ്ററിലൂടെ എങ്കിലും അതിനുള്ള ഒരു ഉണ്ടാവോ എന്നൊരു തോട്ടുണ്ടല്ലോ, അത് തന്നെ ധാരാളം. അതിനപ്പുറത്ത് വേറെ ഒന്നും വേണ്ട. അതിന് ഈ ഒരു മനുഷ്യൻ, ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇറങ്ങി തിരിച്ചല്ലോ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന്. സോ തലൈവറുടെ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂവി ഫെയിലിംഗ് സ്ട്രീക്ക്, അത് അവസാനിച്ച ഒരു സിനിമയായിരുന്നു ജയിലർ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം 170-ാമത്തെ സിനിമ ചെയ്യാനായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് അപ്പോഴേക്കും വന്നു. ഇതിപ്പോൾ ഫെബ്രുവരിയിലൊക്കെ ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു സിനിമ ജസ്റ്റ് ലൊക്കേഷൻ വെച്ച് എടുക്കുന്നൊരു മൂവി എന്നൊന്നും മാത്രമല്ല, എൽ സി യു എന്നൊരു പോർഷൻ, അതിൽ ഈ ഒരു സിനിമ വരികയാണെങ്കിലുള്ള അതിൻ്റെ പൊട്ടൻഷ്യൽ, അതിനെക്കുറിച്ച് നമ്മൾ പല സമയത്തും പല രീതിയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ്, അടുത്ത ലൊക്കേഷൻ വേണം, അതും തലൈവർ വെച്ചിട്ടാണെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി അത് എങ്ങനെ പോയാലും എൽ സി യു തന്നെയായിരിക്കും. കാരണം ഇങ്ങനൊരു ആക്ടറെ കിട്ടിയിട്ട് ഈ ഒരു സ്ഥാനത്തിൽ ഇടാതെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ ലിയോയുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലിയോൻ്റെ ഓരോ ഗ്ലിംസും സാധനങ്ങളൊക്കെ വരുമ്പോഴും കിട്ടുന്ന ആ ഒരു ഹൈ ഫാക്ടർ ചെറുതൊന്നുമില്ല. ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് എന്ത് എന്നൊരു ചോദ്യം, അത് ഇതിൽ കംപ്ലീറ്റ് ആയി ഈ ഒരൊറ്റ പോസ്റ്ററിലൂടെ. ഈ സിനിമയുടെ ഇതിലേ ഇങ്ങനെയാണെങ്കിൽ അതിലെന്തായിരിക്കും? ഇപ്പോൾ തളപതി വിജയ്ക്ക് ഫാൻസ് കുറവാണ്, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് തീരെ എക്സ്പെക്ടേഷൻ ഇല്ലാതൊന്നുമല്ല, ഇതിലിങ്ങനെയാണെങ്കിൽ അതിലെന്തായിരിക്കും എന്നുള്ള ആ ഒരു തോട്ടുണ്ടല്ലോ, അത് ചിന്തിക്കാൻ കൂടി കൂടെ. കാരണം ഇതിപ്പോൾ നെൽസന്റെ പടം ആയതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഈ ജയിലർ എന്ന സിനിമയ്ക്ക് മറ്റ് രജനി ചിത്രങ്ങൾക്ക് ഇല്ലാത്ത അത്രയും പോലും റിസപ്ഷൻ കുറവുള്ളതെന്ന് പറയും. പക്ഷേ അതിൻ്റെ ആ ഒരു സക്സസ്സിൽ നിൽക്കുന്ന ആ ഒരു ടൈം, ദെൻ ലൊക്കേഷനെ പോലെ ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്നും ഇദ്ദേഹത്തിന് വരുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ, ഈ സിനിമയ്ക്ക് ഒരു പക്ഷേ ലിയോയുടെ രണ്ടരട്ടി എക്സ്പെക്ടേഷനും, അല്ലെങ്കിൽ രണ്ടരട്ടി അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഈവൺ ലിയോയ്ക്ക് തന്നെ പ്രീസെയിലിംഗ് ആയിട്ട് അറൗണ്ട് ഒരു 500 crore ഒക്കെ ഇപ്പോൾ തന്നെ ആ ഒരു സിനിമ കളക്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അറൗണ്ട് 1000 crore മേലെ ആ സിനിമയ്ക്ക് കളക്ഷൻ വരാൻ സാധ്യത എന്നൊക്കെ പറയുമ്പോൾ, ഒരു 2000 crore 2500 crore കുറിച്ച് ഇടയ്ക്കും ഈ ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്ത് വരുന്നുണ്ടോ? ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തലൈവറും കമലഹാസനും ഈ രണ്ട്, ഇത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ചെയ്തിരുന്നു. സോ റോളക്സ് ഗ്യാങ്ങും വിക്രം ഗ്യാങ്ങെന്ന് പറഞ്ഞിട്ട് ഐ വാണ്ട് ഹിം, തലൈവറിനെ അല്ലെങ്കിൽ ഈ ഒരു സിനിമ പക്കയായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാക്കി ആ ഒരു പീക്കിൽ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ആ ഒരു വെയിറ്റേജ്, ആ ഒരു പ്രൊപ്പോർഷൻ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആവുമെന്ന് പറയാം. എന്നാൽ മാത്രമാണ് ആ ഒരു വെയിറ്റേജ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ആ ഒരു ഫുഡ് ചെയിൻ്റെ മെയിൻ രണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ട് പേര് ഉലക നായകനാൻ തലൈവർ. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് അല്ലെങ്കിൽ രണ്ട് തീപ്പൊരി സാധനങ്ങളും അവരുടെ താഴെയാണ് ഇവരെല്ലാവരും എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു, നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സാധനം എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കുന്നത്, അതാവണേ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം രജനീകാന്തിനെ പോലെ ഒരു ആക്ടർ ഏജിനെ കവച്ചു വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കുറേ സിനിമകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഏജ് ആവും, അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ആൾ സിനിമ നിർത്താൻ പോവുകയാണ്, അവസാനത്തെ സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല റൂമേഴ്സും വന്നിരുന്നു. അങ്ങനെ ആണെങ്കിൽ തന്നെ മൂപ്പർ നിർത്തുകയാണെങ്കിൽ ഈ ഒരു എൽ സി എയിൽ ഒരു കിട്ടിലം ക്യാരക്ടർ കാണിച്ചുകൊണ്ട് നിർത്തുകയും കൂടിയാണെങ്കിൽ പൊള്ളിയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഈ ഒരു ജസ്റ്റ് ആ ഒരു ലൊക്കേഷൻ ഡയറക്ടർ ചെയ്യുന്നൊരു മൂവി എന്നതുകൊണ്ട് മാത്രമല്ല, ആ ഒരു എൽ സി യു കണക്ഷൻ, ദെൻ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ അവസാനത്തെ മൂവി, ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന റിസപ്ഷൻ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സാധനമാണ്. പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ അപ്ഡേറ്റുകൾ തരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു സിനിമ ചെയ്ത് നിർത്തി പോവാതെ, ഇപ്പോൾ നിർത്തും നിർത്തും എന്നൊക്കെ കുറേ കാലമായിട്ട് പറയുന്നുണ്ടെങ്കിലും, ആളിങ്ങനെ ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് സിനിമകൾ ഡെലിവർ ചെയ്യുന്ന ആ ഒരു മൈൻഡ്, ഇപ്പോൾ ജയിലറിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഈ ഒരു ഏജിലും അങ്ങനെയുള്ള ആ ഒരു പവർ നമ്മൾ കണ്ടതാണ്. ദെൻ ഇപ്പോൾ ഉലകനായകൻ കമലഹാസൻ, ആ ഒരു കമലഹാസൻ എന്ന ആക്ടറിൻ്റെ ആ ഒരു സ്ട്രീക്ക് അല്ലെങ്കിൽ ആ ഒരു പോക്ക് നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, വിക്രത്തിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ചെറുതൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം സൈൻ ചെയ്ത സിനിമകൾ, അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്ന ലൈനപ്പുകളൊക്കെ ഒരു തരത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെർഷൻസാണ്. ഈവൺ ജപ്പാനിൽ പോയിട്ട് അദ്ദേഹം ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത് വരായിരിക്കും, ഞാൻ വിചാരിച്ചു ഇനി അടുത്ത് വരാൻ പഠിക്കുന്ന പടമൊക്കെ ഇത്ര ആക്ഷൻ ബാക്ക്ഡൊന്നും അല്ലാതെ കുറച്ച് കൂൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കുന്നു, ഇതൊന്നുമല്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റണ്ട് സീനുകളും വെപ്പൺ യൂസൊക്കെയാണ് ആ ഒരു സിനിമയുടെ പ്രൊമോയിലൊക്കെ നമ്മൾ പല രീതിയിലും കണ്ടത്. അതുകൊണ്ട് തന്നെ രജനി, കമൽ, വിജയ്, സൂര്യ ഇവരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഇത്രയും ക്യാരക്ടേഴ്സായി, ഇതിന് കൂടുതൽ ക്യാരക്ടേഴ്സ് ഇനി വരായിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. തന്നെ 10-ാമത്തെ അല്ലെങ്കിൽ 10 മൂവീസാണ് ലൊക്കേഷൻ പറയാനിരിക്കുന്നത്, ചെയ്യാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവർ 10-ാമത്തെ മൂവി അവിടെ മൂപ്പര് സിനിമ നിർത്തുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അത്രയും കോൺഫിഡൻസ് അവിടെ മൂപ്പര് പറയണമെങ്കിൽ അത്രയും കിടുന്ന സാധനമായിരിക്കും മൂപ്പർ ഇങ്ങനെ മേക്ക് ചെയ്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ സംഭവം ചെറിയ സാധനം ഒന്നും ആയിരിക്കില്ല, ഒരു
കിട്ടില്ലാനായിട്ടും തന്നെ ആയിരിക്കും ഈ ഒരു പടം. ഈ ഒരു പോസ്റ്ററിനെ ഒറ്റ ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സാധനം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് കണ്ടപ്പോഴും എനിക്ക് അതാണെന്ന് തോന്നി. അതായത് മരിക്കാൻ കിടക്കുന്ന ആളുകൾക്കും ശരി ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇനി മരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ആ രീതിക്ക് എത്ര വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ല, ഒരു ഗംഭീര സാധനം തന്നെ ആവട്ടെ, അങ്ങനെ ആവട്ടെ ലോകേഷൻ ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെയുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ജോലികളോട് വീണ്ടും കാണാം. നന്ദി.